ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മോം അപ്ഡേറ്റ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്ന എന്തിനെ കുറിച്ചിട്ടാണെന്ന് വെച്ചാൽ, ചെറിയ കുട്ടികളെയും കൊണ്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. അപ്പൊ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഒരു വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്ലൈറ്റ് ജേണിനെ കുറിച്ചിട്ട്. അപ്പൊ അത് കണ്ടിട്ട് എനിക്ക് എപ്പോഴും ഒരുപാട് നല്ല കമൻസ് കിട്ടാറുണ്ട്. ലൈക്ക് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഞാൻ അതിനകത്ത് കുറച്ച് ടിപ്സ് ഒക്കെ പറയുന്നുണ്ടായി. അപ്പോ അത് വന്നിട്ട് എനിക്ക് ഭയങ്കര പോസിറ്റീവ് റെസ്പോൺസ് ആണ് കേട്ടോ ആ വീഡിയോയ്ക്ക് എപ്പോഴും കിട്ടാറുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് കുറെ ക്വസ്റ്റ്യൻസും ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് എല്ലാം കൂടി ഒന്ന് അക്യുമുലേറ്റ് ചെയ്ത് ഒരു കുട്ടി വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ അടുത്ത് തന്നെ നിങ്ങളെ കുഞ്ഞിനെയും കൊണ്ടിട്ട് ഒരു ഫ്ലൈറ്റ് ജേണി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തേക്കുമെന്ന് വിചാരിക്കുന്നു. സോ വിതൗട്ട് ഫർദർ ഡു നമുക്ക് വീഡിയോയിലൂടെ തന്നെ പോകാം. ഏറ്റവും ഒന്നാമതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, പറ്റുവാണെങ്കിൽ ഡയറക്ട് ഫ്ലൈറ്റ്സ് ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ രണ്ടുതവണ ബോർഡ് ചെയ്യുന്നതിൻ്റെയും പിന്നെ അതിനിടയിലുള്ള എന്താ പറയുക കണക്ഷൻ ടൈം അങ്ങനത്തെ സമയങ്ങളൊക്കെ കുട്ടികളെയും കൊണ്ട് വീണ്ടും ഒരു എയർപോർട്ടിൽ ഇറങ്ങി പോവുക, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഒഫ്കോഴ്സ് അറിയാലോ, ഇതിൻ്റെ ലോങ് ഫ്ലൈറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും കണക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പ്രിഫറബ്ലി കുഞ്ഞുങ്ങൾക്ക് നൈറ്റ് ടൈം ഫ്ലൈറ്റ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് അവർക്ക് കുറച്ചും കൂടെ ഉള്ള ഉറങ്ങാനുള്ള ഒരു മൂഡിലായിരിക്കും. ഫ്ലൈറ്റ്സ് ഒക്കെ ഓഫായി ആ ഒരു സമയത്ത് നമ്മൾ ബോർഡ് ചെയ്യുവാണെങ്കിൽ അവർ നല്ലോണം തന്നെ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. രണ്ടാമതായിട്ട്, ഏത് സീറ്റ് പ്രിഫർ ചെയ്യണം എന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് കാര്യങ്ങൾ പറയാം. എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ്, ഞാൻ രണ്ട് തരത്തിലുള്ള സീറ്റുകളിലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വളരെ ചെറിയൊരു കുഞ്ഞാണ്, അതായത് 6 മന്ത്സിൽ താഴെയുള്ള ഒരു കുഞ്ഞാണ്, കുഞ്ഞിനെ തൊട്ടിയിൽ കിടത്തിയാൽ കുഞ്ഞുറങ്ങും, അങ്ങനെയുള്ള ഒരു കുഞ്ഞാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബാസിനെറ്റ് എന്താ പറയുക നിങ്ങൾക്ക് കുഞ്ഞിന് വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബാസിനെറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു തൊട്ടി പോലെ ഒരു സാധനം, അത് കുഞ്ഞിന് വേണ്ടിയിട്ട് അവിടെ എയർ ഹോസ്റ്റസ് വന്ന് അറ്റാച്ച് ചെയ്തുതരാം. അപ്പം കുഞ്ഞുറങ്ങുമ്പോൾ നിങ്ങൾക്ക് കുഞ്ഞിനെ അതിനകത്ത് കിടത്താൻ പറ്റും. പക്ഷേ 6 മന്ത്സ് ഒക്കെ കഴിയുമ്പോൾ അത് എത്രത്തോളം വർക്കാവുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഈവൻ കുഞ്ഞിനെയും കൊണ്ട് ഫസ്റ്റ് ടൈം ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ ഓൺ 5 മന്ത്സ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ബാസിനെറ്റ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവൻ അത്യാവശ്യം നല്ല ടോൾ ആയിട്ടുള്ള ഒരു ബേബിയാണ്. അപ്പോൾ അവൻ്റെ കാല് താഴത്തോട്ട് എത്തുന്ന അത്രയും ഒരു നീളത്തിൽ അവനുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം, കാരണം കുഞ്ഞൊരു പക്ഷേ അത് ഒട്ടും റെക്കമെൻഡ് അല്ല. അത്രയും കുഞ്ഞിന് അത്രയും നീളം ഉണ്ടെങ്കിൽ അതിനകത്ത് കിടത്തുക എന്നുള്ള റെക്കമെൻഡ് അല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, കുഞ്ഞ് കമന്ത് വീണ് തുടങ്ങിയിട്ടുണ്ടെങ്കിലും ബാസിനെറ്റ് അത്ര റെക്കമെൻഡ് അല്ല. പക്ഷേ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു കാര്യത്തിൽ എക്സ്ക്ലൂഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ബാസിനെറ്റ് പ്രിഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബാസിനെറ്റ് പ്രിഫർ ചെയ്യുമ്പോൾ ഫ്രണ്ടിലാണ് സീറ്റ്സ് വരിക. അപ്പം നമ്മളുടെ ഫ്രണ്ടിൽ ആരും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു മിഡിലില് ആ ഒരു ബോൾ പോലെ ഉണ്ടല്ലോ അതായിരിക്കും ഉണ്ടാവും. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒരു ഏരിയ ഒക്കെ ഉണ്ടാവും, ഒരു ഇത്തിരി സ്ഥലമൊക്കെ ഫ്രണ്ടിൽ ഉണ്ടാവും, മറ്റൊരു സീറ്റ് ഫ്രണ്ടിൽ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തെ സീറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രിഫർ ചെയ്യാം. ഇല്ല, നിങ്ങൾക്കൊരു ടോഡ്ലറൊക്കെയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്, നിങ്ങൾ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിൻഡോ സീറ്റ് പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ വിൻഡോ സീറ്റാണ് എൻ്റെ ഒരു പേഴ്സണൽ പ്രിഫറൻസ്. എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുഞ്ഞിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ്. അതായത് വിൻഡോയുടെ ഒരു സൈഡിൽ നമ്മൾ ടോട്ടലി ഇങ്ങനെ മറിഞ്ഞതുപോലെയാണല്ലോ, പിന്നെ ഓ ഒരു സൈഡിലത്തെ കാര്യമല്ല. നമ്മുടെ കൂടെ നമ്മുടെ പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആ അവരാണ് അപ്പുറത്തിരിക്കുന്നതിൽ, ആ സൈഡിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾക്ക് ഒരു തരത്തിലുള്ള ടെൻഷനും ഉണ്ടാവില്ല. അതാണ് വിൻഡോ സീറ്റ് ചൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ടോഡ്ലർ ആകുമ്പോഴത്തേക്ക് അവരിങ്ങനെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനും പിരിയാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പം വിൻഡോ സീറ്റിൽ ഇരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഒരു കൺവീനിയൻസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ് നിങ്ങൾക്ക് വർക്കാവുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങൾ കുഞ്ഞിന് വേണ്ടിയിട്ട് സീറ്റ് പ്രിഫർ ചെയ്തു. ഇപ്പം ബാക്കിലത്തെ വിൻഡോ സൈഡിൽ 2 സീറ്റുകളായിട്ട് വരും, ഒരു ബാക്കിലത്തെ റോയിൽ ഒരു 4-5 സീറ്റുകൾ, 2 സീറ്റ്സ് മാത്രമാണ് വരും. കാരണം ഞാനും ഹസ്ബൻഡും കുഞ്ഞിനെയും മാത്രമായിരുന്നു അപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ സീറ്റ്സ് അങ്ങനെ തന്നെ പ്രിഫർ ചെയ്തുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ ആ ഒരു സീറ്റിൽ, അതിൻ്റെ ആ ഒരു കൺവീനിയൻസും കുഞ്ഞിന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ആ ഒരു സ്പേസും ആ ഒരു പ്രൈവസിയും നമുക്കവിടെ നല്ലോണം തന്നെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന്, ജസ്റ്റ് ഇൻ കേസ് കുഞ്ഞ് കരയുവാണെങ്കിലും നമ്മൾ കുഞ്ഞിനെ എടുത്തിട്ട് പുറകോട്ടാണ് പോകുന്നത്, നമുക്കൊരു 3-4 റോ പുറകോട്ട് പോയാൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റും. അപ്പം കുറച്ച് നെർവസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, എല്ലാവരും കുഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആണ്, നാച്ചുറലി എല്ലാവരും നെർവസ് ആവും. അപ്പം നമ്മളൊരു ഫ്രണ്ട് റോയിലാണെങ്കിൽ നമ്മളങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഒരു പക്ഷേ ആരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുന്നവർ കുഞ്ഞുങ്ങൾ കരയുന്നതും ഒക്കെ ഒരു അവരതിനോടൊക്കെ
അവരെ കഥയ്ക്ക് ഒന്നും ഒരു പുതുമയല്ലായിരിക്കും. പക്ഷെ എന്നാൽ നമ്മൾ കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ എഴുന്നേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ ഒരു ടെൻഷൻ തോന്നും, അയ്യോ എല്ലാവരും നോക്കുവാണോ, കുഞ്ഞ് കരയുവാണോ. അപ്പൊ നമ്മളും ചെറിയ ഒരു രീതിയിലെങ്കിലും നമ്മൾ സ്ട്രെസ്ഡ് ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന അത്ര സ്മൂത്ത് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ ഒരു ചോയ്സിൽ, അതായത് ആ ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും എനിക്ക് തോന്നുന്നു വിൻഡോ സീറ്റ് കുറച്ച് പുറയിലായിട്ട് പ്രിഫർ ചെയ്യുന്നത് തന്നെയായിരിക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ. ദിസ് ഇസ് കംപ്ലീറ്റ്ലി എന്റെ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഞാനിത് ഇത്രയും ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും നിങ്ങൾക്ക് നിങ്ങൾ ഏതൊരു ടൈപ്പിലുള്ള ഒരു പേഴ്സൺ ആണ്, നിങ്ങൾക്ക് എന്തായിരിക്കും കുറച്ചുകൂടെ വർക്ക് ആകാന്ന് നിങ്ങൾ ആലോചിക്കും കേട്ടോ. ഇന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്നോട് ആരോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടായിരുന്നു ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേക റൂം ഉണ്ടോന്ന്. അതുകൊണ്ടാണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ആൻസർ ചെയ്യുന്നത്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് റൂമും കാര്യങ്ങളും ഒന്നും ഫ്ലൈറ്റിലില്ല. അതിപ്പോ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ആണെങ്കിൽ പോലും ഇല്ല എന്നാണ് എന്റെ ഒരു അറിവ്, എനിക്കറിയില്ല. എനിവേ ഞാൻ പോയ ഫ്ലൈറ്റുകളിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോ നമ്മൾ ഏത് സീറ്റിലാണോ ഇരിക്കുന്നത് അവിടെ തന്നെ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് ഫീഡ് ചെയ്യാന്നുള്ളത് മാത്രമാണ് ഒരു ഓപ്ഷൻ ആയിട്ടുള്ളത്. അതൊക്കെയാണ് സീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക്. പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നത് അല്ലെ, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അല്ലെ, ബോട്ടിൽ ഫീഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരെ ഒരു ഇയർ പ്രഷർ ബാലൻസ് ആകാൻ വേണ്ടും, അങ്ങനെ ബാലൻസ് ആകുന്നതുകൊണ്ട് തന്നെ ചെവി വേദന ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം സഹായിക്കും. പക്ഷേ ചില കുഞ്ഞുങ്ങൾ ചിലപ്പോൾ പാലൊക്കെ കുടിച്ചിട്ട് നല്ല സുഖമായിട്ട് ഉറക്കത്തിലായിരിക്കും. അപ്പം അങ്ങനെ സുഖമായിട്ട് ഉറങ്ങുന്ന ആ ഒരു സമയത്ത് അവരെ ഇപ്പോൾ ഉണർത്തി ഫീഡ് ചെയ്യണം എന്നില്ല, പകരം അവരെ നല്ലോണം തന്നെ ചെവിയൊക്കെ ഒന്ന് അടച്ച് വെച്ച് നല്ലോണം തന്നെ ഒന്ന് നല്ല ചെവിയൊക്കെ നല്ലോണം ഒന്ന് പൊത്തിയിട്ട് നമ്മളോട് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ടേക്ക് ഓഫിനെ ലാൻഡിങ്ങിനെ സമയത്ത് അവർ ബാസിനെറ്റ് ഒരിക്കലും അഡ്വൈസ് ചെയ്തിട്ടില്ല. കുഞ്ഞ് സീറ്റ് ബെൽറ്റ് വെച്ചിട്ട് എക്സ്റ്റെൻഡഡ് സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്, അത് ഞാൻ എൻ്റെ മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ എക്സ്റ്റെൻഡഡ് സീറ്റ് ബെൽറ്റ്സ് ഉണ്ട്, അതും കൂടെ വെച്ചിട്ട് കുഞ്ഞിനെ നമ്മൾ കയ്യിൽ തന്നെ പിടിക്കുകയാണ് പതിവ്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു സമയത്ത് കുഞ്ഞിന്റെ ചെവിയൊക്കെ നല്ലോണം കവർ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ചും കൂടെ വളർന്ന കുട്ടി, അതായത് ഒരു വയസ്സ് ഒന്നര വയസ്സൊക്കെ ആയ കുട്ടിയാണ്, ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്യാൻ പാകമായിട്ടുള്ള കുട്ടിയാണെങ്കിൽ അവർക്ക് ഒരു ഹെഡ്സെറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു നല്ല ക്യാപ്പ് യൂസ് ചെയ്യുക, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഓപ്ഷനാണ് പാസിഫയർ, അതായത് സൂത്തി യൂസ് ചെയ്യുന്ന കുഞ്ഞാണെങ്കിൽ ഒരു സൂത്രം അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതും സെയിം തന്നെ സക്കിംഗ് റിഫ്ലക്സ്, കാരണം അവരുടെ എയർ പ്രഷർ നല്ലോണം ഇയർ പ്രഷർ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഓഫ്കോഴ്സ് ഞാൻ പറഞ്ഞാൽ ടോഡ്ലർ ആയിട്ട്, അതായത് ഒരു വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടിയാണ്, ഒന്നര വയസ്സ് രണ്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് നിങ്ങൾക്ക് ഒരു ലോലിപ്പോപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ അത് സക്ക് ചെയ്യുമ്പോഴും സെയിം ഇഫക്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ കൊച്ചിന് പെട്ടെന്ന് ഒരു സന്തോഷം ആവുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നത്തെ കാര്യം, പിന്നൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ബേബി മോയ്സ്ചറൈസർ എപ്പോഴും കരുതുന്ന നല്ലതാണ്. ഫ്ലൈറ്റിൽ നമ്മൾ കുഞ്ഞിനെ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ദേഹത്തൊക്കെ കുറച്ച് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഫ്ലൈറ്റിലെ ആ ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളും ഒക്കെ കൊണ്ട് തന്നെ ഭയങ്കര ഡ്രൈയിങ് ആണ്. അപ്പോൾ അത് ഭയങ്കര ഡ്രൈനെസ് സ്കിന്നിൻ്റെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നല്ലോണം തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പം അങ്ങനെ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ കയ്യിൽ കരുതുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നല്ല ആൻറ്റിബാക്ടീരിയൽ വൈപ്സ് ഒക്കെ കിട്ടുമല്ലോ, ഡെറ്റോളിന്റെ വൈപ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഫ്ലൈറ്റിലെ കാര്യം, ഫ്ലൈറ്റ് ഇസ് ഫുൾ ഓഫ് ഇൻഫെക്ഷൻസ്. ഞാനങ്ങനെ എന്താ പറയുക, വളരെ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നല്ലോ, പക്ഷെ നമുക്കറിയാം എത്രത്തോളം ക്ലീനിങ് നടന്നാലും ഒരു ഓൺ ദ ഗോയിൽ എപ്പോഴും നോക്കുമ്പോഴത്തേക്ക് ബസ് ട്രെയിൻ ഫ്ലൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഒരുപാട് തരത്തിലുള്ള ആളുകൾ സഞ്ചരിക്കുകയും ഒരുപാട് തരത്തിലുള്ള ഇൻഫെക്ഷൻസിനൊക്കെ കാരണമായേക്കാം ഒരുപക്ഷെ. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളിരിക്കുന്ന സീറ്റ്സ്, അതിൻ്റെ ഹാൻഡിൽസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലൊരു എന്താ പറയുക, ആൻറ്റിബാക്ടീരിയൽ എന്തെങ്കിലും വൈപ്സ് ഒക്കെ കൊണ്ട് വൈപ്പ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കുഞ്ഞിന് വേണ്ടി മാത്രം ഉപയോഗിക്കത്ത തരത്തിലുള്ളത് വാങ്ങാൻ കിട്ടും. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതുന്ന കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ കുഞ്ഞുങ്ങളെ അടക്കിയിരുത്തുക അല്ലെ, ഒരു പ്രേ പ്ലേസിൽ കൺഫൈൻഡ് ആയിട്ടിരുത്തുക എന്ന് പറഞ്ഞാണ് ഏറ്റവും ബദ്ധപ്പാടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ. അപ്പൊ അതിനുവേണ്ടി ചെയ്യാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഫ്ലൈറ്റ് എപ്പോഴും ഒരു എക്സെപ്ഷൻ ആയിട്ട് കാണുന്നത് തന്നെയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അപ്പൊ നമ്മൾ വലിയ മസിൽ പിടിക്കുന്ന കാര്യമില്ല, കാർട്ടൂൺ കാണണ്ട, ടി വി കാണണ്ട, അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ മസിൽ പിടുത്തത്തിന് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിനേക്കാളും നമുക്ക് അവിടെ പ്രിഫറൻസ് ഉള്ളത് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ജേണി ഉണ്ടായിരിക്കുക എന്നാണ്. അപ്പോൾ അവർ
അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സോങ്സോ കാർട്ടൂൺസ് അങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഐപാഡിലോ അങ്ങനെ വല്ലതും ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാം. അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സോങ്സ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ തന്നെ ഉള്ളത് എപ്പോഴും ഗുണം ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഒന്നോ രണ്ടോ ടോയ്സ് കരുത്. അവർ കളിച്ച് മടുത്ത ടോയ്സ് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരാതെ ഒന്നോ രണ്ടോ സെറ്റ് ചെറിയ ടൈപ്പ് ഓഫ് പുതിയ ടോയ്സ് വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എപ്പോഴും പുതിയ ടോയ്സ് ആകുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഒരു എക്സൈറ്റ്മെന്റും കാര്യമൊക്കെ ഉള്ളവർ കുറച്ച് നേരമെങ്കിലും അവരെ അതിൽ എൻഗേജ്ഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നല്ലോണം തന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിനിമം ക്യാബിൻ ബാഗ് ഉള്ളതായിരിക്കും ഏറ്റവും നല്ലത് കുട്ടികളിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ. കാരണം നമ്മളുടെ കയ്യിൽ ഒരുപാട് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുകയും അതിനൊപ്പം തന്നെ ഈ ബാഗേജസ് എല്ലാം ഹാൻഡിൽ ചെയ്യാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുഞ്ഞിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒരു പ്രത്യേകം ബാഗിൽ അല്ലെങ്കിൽ പ്രത്യേകം സിപ്ലോക്ക് ബാഗുകളിലൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പാക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ പലരും ചോദിക്കാറുണ്ട് എത്ര നാപ്പി കരുതണം എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എപ്പോഴും പറയുക എന്താണെന്ന് വെച്ചാൽ ഒരു മണിക്കൂറിന് ഒരു നാപ്പി എന്നുള്ള രീതിയിൽ നിങ്ങൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഡയപ്പർ കരുതുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അങ്ങനെ കരുതുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ക്യാബിൻ ബാഗിന്റെ എപ്പോഴും ട്രോളീസ് ആണല്ലോ യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ ടോപ്പ് പോക്കറ്റിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ നാപ്പീസ് വെച്ചിട്ട് ബാക്കി നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു ഡയപ്പർ ബാഗ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനകത്ത് ക്യാരി ചെയ്യുന്നതായിരിക്കും എപ്പോഴും കുറച്ചും കൂടി കംഫർട്ടബിൾ എന്ന് തോന്നുന്നു. പിന്നെ ആരൊക്കെയോ പിന്നെ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് എനിക്ക് വരുന്നുണ്ടായിരുന്നു കുഞ്ഞിന്റെ സ്ട്രോളർ അല്ലെങ്കിൽ പ്രാം കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ. അതിനൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് അങ്ങ് ചെക്ക് വരെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നതാണ്. അത് കഴിയുമ്പോൾ അവർ തന്നെ അതെടുത്ത് നമ്മൾക്ക് പ്രാം കൊണ്ടുപോകാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇഫ് യു പ്രിഫർ ടു ടേക്ക് യുവർ പ്രാം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിന് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് ക്യാരി ഓൺ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അത് ഭയങ്കര കൺവീനിയന്റും ആണ്. പക്ഷെ നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയും, ഇപ്പോൾ ദുബായിൽ കൂടെ മാത്രം ഒരു കണക്ഷനേ ഉള്ളൂ എങ്കിൽ ദുബായിൽ എമിറേറ്റ്സിനാണ് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും എമിറേറ്റ്സിൻ്റെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ ലോട്ട്സിൽ ഇങ്ങനെ സ്ട്രോളർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം ജസ്റ്റ് അവിടെ നിന്ന് എടുത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് കണക്ഷൻസ് ഉള്ള എയർപോർട്ടുകളിൽ ഉണ്ടോ എന്ന് മുമ്പേ ഒന്ന് ചെക്ക് ചെയ്യുന്നതും നല്ലതായിരിക്കും. പിന്നത്തെ ഒരു കാര്യമാണ് ആസ്ക് ഫോർ ഹെൽപ്പ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ചോദിക്കുക കേട്ടോ എയർ ഹോസ്റ്റസിനോട്. കാരണം അത് എയർ ഹോസ്റ്റസിനോട് മാത്രമല്ല കേട്ടോ, ചിലപ്പോൾ നമ്മളെ നെക്സ്റ്റ് സീറ്റിലിരിക്കുന്നവർ ചിലപ്പോൾ കുഞ്ഞിനെ ഒന്ന് കളിപ്പിക്കാനോ അങ്ങനെയൊക്കെ അവരൊരു താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്തോട്ട് കുഞ്ഞിനെ ഒരു രണ്ട് മിനിറ്റത്തേക്കാണെങ്കിലും അവർ വിളിക്കുമ്പോൾ കുഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതിൽ വലിയ തെറ്റില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരെയാണ് ഞാൻ. എനിക്കറിയത്തില്ല നിങ്ങൾക്കത് എങ്ങനെ തോന്നുന്നു എന്നതിനെ വെച്ചാൽ അങ്ങനെ അതിനെ എടുക്കുക. കാരണം അത് എപ്പോഴും നമ്മളെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആക്കി വെക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പറ്റുന്നിടത്തോളം ട്രാവൽ ചെയ്യുമ്പോൾ കൂടെ നമ്മുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയോ നമ്മുടെ ഫ്രണ്ട്സോ അങ്ങനെ ആരെങ്കിലും ഉള്ള ഒരു ട്രാവൽ ആയിരിക്കും എപ്പോഴും കുട്ടികളോടുകൂടി ട്രാവൽ ചെയ്യുമ്പം ഏറ്റവും നല്ലത്. പിന്നെ അതിനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഹെൽപ്പ് ചോദിക്കുക. അതുപോലെ തന്നെ ഫുഡൊക്കെ വരുന്ന സമയത്ത് ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ട്രാവൽ ചെയ്യുന്നു കൂടെ കുഞ്ഞുണ്ട്, അപ്പോൾ രണ്ട് പേർക്കുമുള്ള ഫുഡ് അറ്റ് എ ടൈമിൽ തന്നെ സെർവ് ചെയ്യുവാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരോട് തന്നെ നമുക്ക് പറയാം ജസ്റ്റ് ഇൻ 20 മിനിറ്റ്സ് ടൈമിൽ നമ്മൾ ഒരാളുടെ ഫുഡ് എടുത്തോളാം. അപ്പോൾ അതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരാൾ കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്തയാൾ ജസ്റ്റ് അവിടെ ബെല്ലുണ്ട്, കോൾ ബെൽസ് ഉണ്ടല്ലോ, അപ്പോൾ അത് കോൾ ബെൽ റിംഗ് ചെയ്താൽ അവർ ആ ഫുഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ബേബി ഫുഡിൻ്റെ കാര്യം എങ്ങനെയൊക്കെയാണ്. ടോഡ്ലറിനുള്ള ഫുഡൊക്കെ അവർ സെർവ് ചെയ്യാറുണ്ട്, പക്ഷെ അതിനേക്കാളും ചെറിയ കുട്ടിയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് തന്നെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി വരുന്നതാണ്. ചെറിയ സിപ്ലോക്ക് ബാഗുകളിലായിട്ട് അല്ലെ പ്രീ പാക്ഡ് ആയിട്ടൊക്കെ വരുന്ന ഫുഡുകൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ബേബി ഫുഡിൻ്റെ കാര്യത്തിൽ അവരങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാറില്ല, പക്ഷെ എല്ലാം ഒരു ഇൻഡിവിജ്വൽ സിപ്ലോക്ക് ബാഗിൽ പാക്ക് ചെയ്തിരിക്കണം എന്നുള്ളതാണ് സെക്യൂരിറ്റി ലൈൻസിൽ കൂടെ പോകുമ്പോഴത്തെ ഏറ്റവും വലിയൊരു കാര്യം. അല്ലാണ്ട് എമൗണ്ടിന്റെ കാര്യത്തിൽ അവരങ്ങനെ വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നും വെക്കാറില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവരെന്തെങ്കിലും കൺസേൺ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറയാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട്, അത് കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഫുഡാണെന്ന്. അപ്പം നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നങ്ങളൊന്നും നോർമലി സെക്യൂരിറ്റി ചെക്സിൽ വരാറില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങൾക്ക് പ്രിഫറബ്ലി നൈറ്റ് ടൈം ഫ്ലൈറ്റ്സ് ബുക്ക് ചെയ്യാൻ വേണ്ടി, ചിലപ്പോൾ നമുക്ക് അതിന് പറ്റിയെന്ന് വരത്തില്ല, നമുക്ക് വേറെ ഓപ്ഷൻസ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഓപ്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വിച്ചിങ് അവേഴ്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ അതായത് നോർമലി ദിവസത്തിൻ്റെ ഒരു പ്രത്യേക സമയത്ത് എല്ലാ കുട്ടികൾക്കും ഉണ്ടാകും, അവർ കുറച്ചും കൂടെ ഫസ്സി ആയിരിക്കും, കുറച്ചും കൂടെ വഴക്കാളികളായിരിക്കും, കുറച്ചും കൂടെ കംഫർട്ട് അതായത് കുറച്ചും കൂടെ അവർ കംഫർട്ടബിൾ ആയിരിക്കാനും
പാരൻസിൻ്റെ കൂടെ ഇരിക്കാനും അല്ലെങ്കിൽ എടുത്തുകൊണ്ടാണ് അങ്ങനത്തെ കുറച്ച് നിർബന്ധങ്ങൾ അവർക്കുള്ള സമയങ്ങളുണ്ട്. അപ്പം ആ സമയങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഒരു 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടാണ് ആ കുഞ്ഞിന് എന്നും വൈകിട്ട് ഒരു 6 മണി തൊട്ട് 8:30 വരെയുള്ള സമയത്ത് കോളിക്കിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ ആ സമയങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നിങ്ങൾക്ക് ചോയ്സസ് ഇല്ലെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള പ്രിക്കോഷൻസും കൂടെ നിങ്ങൾ എന്താ പറയുക കരുതുന്നതായിരിക്കും നല്ലത്. പിന്നെ പലരും ചോദിക്കാറുണ്ട് ബ്രസ് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യാന്ന്. അപ്പം നിങ്ങൾക്ക് ബ്രസ് ഫീഡിങ് കവേഴ്സ് വേണമെങ്കിൽ അത് വാങ്ങിക്കാൻ കിട്ടും. അത് നമുക്ക് ജസ്റ്റ് ദേഹത്തോട് ഇങ്ങനെ ഇട്ട് അതിനകത്തോടെ കുഞ്ഞിനെ അത് ഒരു നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നാൻ വേണ്ടിയിട്ട് അത് നല്ലതാണ്. ഇല്ല നിങ്ങൾക്ക് അതിന് ഓപ്ഷൻ ഇല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റേണിറ്റി ഡ്രസ്സ് വാങ്ങിക്കാൻ കിട്ടും. അപ്പം അതിനാ അത് യൂസ് ചെയ്തിട്ടുള്ള ആക്സസും ഭയങ്കര എളുപ്പമായിരിക്കും. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് അതിന് മേളിൽ കൂടെ ഒരു ജാക്കറ്റ് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. പിന്നത്തെ ഒരു കാര്യം പലരും ചോദിക്കാറുണ്ട് അങ്ങനെ കംഫർട്ടബിൾ അല്ല ഫ്ലൈറ്റ് ജേണിക്ക് വേണ്ടിയിട്ട് മാത്രം കുഞ്ഞിന് ഫോർമുല മിൽക്ക് കൊടുക്കട്ടെ. അപ്പം അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ ഉണ്ട് നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങൾ ഫ്ലൈറ്റിൽ ബ്രസ് ഫീഡ് ചെയ്യാൻ നിങ്ങൾ ഒട്ടും കംഫർട്ടബിൾ അല്ല, നിങ്ങൾ ബ്രസ് ഫീഡ് കൊടുക്കാൻ വേണ്ടിയിട്ടേ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ ഫോർമുല ഫീഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ യാത്ര എപ്പോഴാണോ പ്ലാൻ ചെയ്യുന്നത് അതിനൊരു 1 വീക്ക് മുമ്പ് തൊട്ട് തന്നെ കുഞ്ഞിന് ജസ്റ്റ് ഒരു ബോട്ടിലെങ്കിലും ഫോർമുല ഫീഡ് കൊടുത്തു നോക്കുക. അത് അവരോട് അവരതിനോട് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അവർക്കത് സെറ്റ് ആകുന്നുണ്ടോ അല്ല അവർക്കത് എന്തെങ്കിലും സ്റ്റൊമക്കിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ നല്ലോണം ഒന്ന് ഒബ്സർവ് ചെയ്ത് കുഴപ്പങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ഫ്ലൈറ്റിൽ ഫോർമുല ഫീഡ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാണ്ട് ഓൾ ഓഫ് എ സഡൻ നിങ്ങളത് കൊടുക്കുവാണെങ്കിൽ കുഞ്ഞതിനോട് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ കുഞ്ഞിനത് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് നമ്മൾ കുഞ്ഞിനെ കൊണ്ട് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്യുന്ന ബേബി ക്യാരിയേഴ്സ് അതായത് കുഞ്ഞിനെ ഇങ്ങനെ വെച്ചിട്ട് കൊണ്ടുവന്ന ബേബി ക്യാരിയേഴ്സ് അല്ലേ അങ്ങനത്തെ എന്തെങ്കിലും യൂസ് ചെയ്യുവാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് ഈ കണക്ഷൻസ് ഒക്കെയുള്ള ഫ്ലൈറ്റ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിരിക്കും തോന്നും. അതുപോലെ തന്നെ വളരെ ചെറിയ കുഞ്ഞാണെങ്കിൽ 4-5 മാസം ഒക്കെ ഉള്ള കുഞ്ഞാണെങ്കിൽ ആ ഒരു പൊസിഷനിൽ അവർ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അവർ കുറച്ച് നേരം കൂടെ കൂടുതൽ ഉറങ്ങാനും കുറച്ച് നേരം കൂടെ കരയാണ്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും ഒക്കെ സഹായിക്കും. അപ്പം നിങ്ങൾ ബേബി ക്യാരിയേഴ്സ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ കൊണ്ടുവന്ന് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഒരു ഐഡിയൽ ചോയ്സ് ആണ് നിങ്ങൾ എന്താ പറയുക ഫീഡിങ് പില്ലോസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ അതിൻ്റെ ഒരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, കണ്ടു നോക്കുക എന്താണെന്ന് അറിയത്തില്ലാത്തവർ. അപ്പം അങ്ങനത്തെ ഫീഡിങ് പില്ലോസ് നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു സൂപ്പർ സൂപ്പർ ചോയ്സ് ആണ്. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് കുഞ്ഞിനെ വളരെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ മടിയിൽ കിടത്താൻ വേണ്ടിയിട്ട് പറ്റും. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഈ ബ്രസ്റ്റ് ഫീഡിങ് പില്ലോ എങ്ങനെ കൊണ്ടുപോകാനാണ്. നിങ്ങൾക്കൊരു നിങ്ങൾ ഇപ്പൊ കുഞ്ഞിന് വേണ്ടി ഇപ്പൊ എന്തായാലും നമ്മുടെ ലഗേജസ് ഒക്കെ നമ്മൾ എടുക്കുന്ന ട്രോളി ബാഗിലായിരിക്കും. അപ്പൊ അങ്ങനത്തെ ട്രോളിയുടെ ആ ഒരു ഹാൻഡിൽ ഉണ്ടല്ലോ അതിൽ ജസ്റ്റ് അതിങ്ങനെ കണക്ട് ചെയ്തിട്ടാൽ മതി അതവിടെ കിടന്നുള്ളൂ. ഫസ്റ്റ് ട്രാവലിന് ഞങ്ങൾ പോയപ്പോൾ ഞാനിങ്ങനെ വേറെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കും അവർ അതിലൊരാളിങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുണ്ടായി ലൈക്ക് ഇങ്ങനെ ഫീഡിങ് പില്ലോ കൊണ്ടുപോവാണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഇത്തിരി ഓക്വേർഡ് ആയിട്ട് തോന്നിയെങ്കിലും എന്തായാലും കൊണ്ടുപോകാമെന്ന് ഓർത്ത് നമ്മളത് കൊണ്ടുപോയത് അത് ചെയ്ത ഒരു ഗുണമുണ്ടല്ലോ പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞില്ലേ കുഞ്ഞുണ്ണിക്ക് വേണ്ടിയിട്ട് ബാസിനെറ്റ് നമ്മൾ പ്രിഫർ ചെയ്തെങ്കിൽ പോലും അവൻ അതിനകത്ത് കിടക്കുന്നുണ്ടായില്ല, ജസ്റ്റ് ഒരു ഫ്യൂ മിനിറ്റ്സ് കിടത്തുമ്പോഴത്തേക്ക് അവൻ അപ്പം തന്നെ എഴുന്നേക്കുമായിരുന്നു. അപ്പോൾ അവൻ ഏറ്റവും ലോങ്ങർ ഉറങ്ങിയത് എൻ്റെ മടിയിൽ ഇരുന്നിട്ട് ആ ഒരു ഫീഡിങ് പില്ലോ ഇല്ലായിരുന്നെങ്കിൽ അവനെ ഇങ്ങനെ കളത്തി പിടിച്ച് എൻ്റെ കൈയുടെ ഇവിടെ ഇങ്ങനെ ഭയങ്കര വേദനയായിരുന്നു. കാരണം എത്ര സമയം 8-9 hours ഫ്ലൈറ്റാണ്, അപ്പോൾ അത്ര സമയം നമുക്ക് അവനെ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ 4-5 months എന്നൊക്കെ പറയുമ്പം ഇവർക്ക് നമ്മുടെ കയ്യിൽ അങ്ങനെ ഇരിക്കാനാണല്ലോ ഏറ്റവും കംഫർട്ടബിൾ. അപ്പോൾ ആ ഒരു ആ ഒരു ഫീഡിങ് പില്ലോ കൊണ്ടുപോയത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ എൻ്റെ മടിയിൽ തന്നെ അവൻ ഇടയ്ക്കൊക്കെ ടമ്മി ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് അത് നല്ലോണം ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഒരു ജേണിയിൽ അവൻ അത്ര വലിയ ഡിസ്കംഫർട്ട് ഒന്നും ഉണ്ടായില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇപ്പോൾ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നിങ്ങളൊരു ഫീഡിങ് പില്ലോ ഉള്ള ഒരാളാണെങ്കിൽ ഇത്രയും ഒന്ന് ബുദ്ധിമുട്ട് പോലെ തോന്നിയാൽ പോലും അത് ക്യാരി ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്മൻസ് ആണ്. അപ്പം അതും കൂടെ നിങ്ങളൊന്ന് എന്താ പറയുക
കൺസിഡർ ചെയ്ത് നോക്കൂട്ടോ. പിന്നെ ഓഫ്കോഴ്സ് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സ് ആണെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കുന്നുണ്ട്. ഇത് ഫ്ലൈറ്റ് ജേണി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഹെയർ ഹോസ്റ്റസിനെ വിളിച്ചിട്ട് എപ്പോഴും എപ്പോഴും വെള്ളം കുടിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതോറും നിങ്ങൾക്ക് ഭയങ്കര ഡ്രെയിൻഡ് ആയിട്ട് തോന്നും, ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് തോന്നും. നിങ്ങൾക്ക് ഈവൻ വേണമെങ്കിൽ ഒരു ബോട്ടിലിൽ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെങ്കിലും പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ കരുതുക. അതൊക്കെ എൻ്റെ ഞാനൊരു ബാക്ക് പാക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയാസ് ഒരു പക്ഷേ കിട്ടുന്നതായിരിക്കും. പിന്നത്തെ ഒരു കാര്യം, ബി ജെന്റിൽ ടു യുവർ സെൽഫ്. ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താലും ഇത്രയും പ്രിക്കോഷൻസ് ഒക്കെ എടുത്താലും നമ്മളെ കുഞ്ഞ് കംഫർട്ടബിൾ ആയിട്ടിരിക്കും എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അത് എന്താ പറയുക, അതെങ്ങനെ നമ്മളോട് വരുന്നു അതിനനുസരിച്ച് പോകാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ സ്ട്രെസ് ചെയ്യാതെ, നിങ്ങളിപ്പോൾ കുഞ്ഞ് കരയുമ്പോൾ എന്താ പറയുക പാർട്ണർ വന്നിട്ട് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കാതെ, അല്ലെങ്കിൽ കരയാതെ, അല്ലെ അങ്ങനെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്ട്രെസ് ചെയ്യാതെ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ട് അതിനെ കാണാൻ വേണ്ടി ശ്രമിക്കും. ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കും, നിങ്ങളെ ഇപ്പോൾ ഈ ഒരു ഫ്ലൈറ്റിൽ 8 അല്ലെങ്കിൽ 10 മണിക്കൂർ നിങ്ങളെ കണ്ട ഒരാളെ പോലും നിങ്ങൾ ഇനി നിങ്ങളുടെ ലൈഫിൽ കണ്ടെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഫൊഗേറ പോട്ട് തന്നെ നിങ്ങൾ അത് ഓർത്ത് ഒരു കാര്യം വശാലും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കുഞ്ഞ് എത്ര കച്ചിലാണെങ്കിലും എത്ര വഴക്കാണെങ്കിലും വൺസ് അവർ ആ ഫ്ലൈറ്റ് ജേണി കഴിഞ്ഞ് കുറച്ച് സമയം ഒന്ന് ഉറങ്ങി ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ ഓക്കെ ആയിക്കോളും. അപ്പം അത് ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കാതിരിക്കുക. എല്ലാം നല്ലോണം തന്നെ പ്ലാൻ ചെയ്യുക, നല്ലോണം പ്രാർത്ഥിക്കുക, ഫ്ലൈറ്റിൽ കയറി പോവുക. ബാക്കിയൊക്കെ ദൈവം നമ്മൾക്ക് എങ്ങനെ വെച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അതുപോലെ വരട്ടെ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും അല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾ ഫ്ലൈറ്റ് ട്രാവലിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്യൂ. ഇൻ ഫ്യൂച്ചറിൽ എനിക്കും അല്ലെങ്കിൽ ഇവിടെ വന്നിത് കാണുന്ന വേറെ ആർക്കെങ്കിലും ഒക്കെ ഉപകരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി ഒരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.